ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊട്ടാറ്റോ സ്പൈസി മസാലയാണ് കേട്ടോ. ഇത് ലഞ്ചിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചേരും. ഞാനിത് എൻ്റെ മക്കൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പൊട്ടാറ്റോ ഒന്നും ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇതുപോലെയൊക്കെ മസാലയാക്കി കൊടുത്താൽ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ പൊട്ടാറ്റോ സ്പൈസി മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകും. അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കുക്കർ മൂടി വെച്ചൊരു 4-5 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ അതിന് ഒരു ലൈക്കും കൂടെ കൊടുത്തിട്ട് ബാക്കി വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ മൂടി കൊടുക്കാം. ഞാനൊരു 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അവിടെ വെന്ത് പാകമാകുന്ന സമയത്ത് നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാളയാണ്, വലിയതൊന്നും വേണ്ട, ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 1/2 കിലോയ്ക്ക് വെറും ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഒരുപാട് മസാലയാക്കി എടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു സവാള മതി. അതൊന്ന് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ മസാലയിലേക്ക് ഇത്രയും ഓയിൽ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് എണ്ണ കുട്ടികളുടെ വയറ്റിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആയാൽ കുറച്ചേ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഇട്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് ലേശം ഇട്ടാൽ മതിയിട്ടാണ്, ഓവറാവണ്ട. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓരോ ദിവസവും രാവിലെ ഇനി ലഞ്ചിന് എന്ത് കൂട്ടാൻ കൊടുക്കുമെന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരം ഈ കാര്യം കേട്ടോ. ഇതുപോലെ കൊടുത്ത കുട്ടികൾ ഏതായാലും കഴിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലൊന്ന് കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയി വരും നമ്മൾ ഇളക്കുന്ന സമയത്തൊക്കെ. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഇത്തിരി ചേർക്കാം. 1/4 ടീസ്പൂൺ മതിയാവും. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും കൂടെ വയറ്റി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടാ. വീട്ടമ്മമാർക്ക് രാവിലെ മക്കൾക്ക് ലഞ്ചിന് എന്ത് കൊടുക്കുന്നു എപ്പോഴും ഒരു സംശയമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ കഴിയുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി ചപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്തും നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് 1/4 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, എരിവില്ലാത്തതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇട്ടത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. ചിക്കൻ മസാല ഇതിൽ മസ്റ്റാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിൽ 2/1 മസാല നിർബന്ധമാണ് കേട്ടോ. എന്നാലാണ് ഈ ഉരുളക്കിഴങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കുക്കർ 4-5 വിസിൽ അടിച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്തതിൽ അതിൻ്റെ വെള്ളം കൂടെ ഉണ്ട്. ഞാൻ ആ വെള്ളത്തോടെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിവാക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. ഞാൻ വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയും ഈ വെന്ത ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഫ്ലെയിമൊക്കെ കൂട്ടി കൊടുത്ത് ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേവി ആക്കി എടുക്കണേ എടുക്കാം. ഞാൻ ലഞ്ച് ബോക്സിൽ വെച്ചെടുക്കാനായതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്കും തന്നെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു. ഇത്രത്തോളം മതിയാവും. ഇനി ഇതിലേക്ക് ഗാർണിഷിനായിട്ട് കുറച്ച് ചപ്പും കൂടെ ചേർത്താൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്പൈസി മസാല റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരിക. പൊട്ടാറ്റോ ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റു വിഭവങ്ങളും ഞങ്ങളുടെ ചാനലിലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്പൈസി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.